വെൽക്കം ബാക്ക് ടു ഡാഫു വ്ളോഗ്സ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നൊരു സമയമാണ്. 11-ാം തീയതിയാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു എൻ്റെ ഒരു സ്വപ്നം ഇന്ന് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2-3 വർഷം, എനിക്ക് തോന്നുന്നു 2019 തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്നത്തെ ദിവസം ഇപ്പം സാധിക്കാൻ പോകുന്നത്. നമ്മൾ എന്തുണ്ടെങ്കിലും എന്തൊരാഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടണം, നമ്മൾ ഒരുപാട് അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്നൊക്കെ ഞാൻ പഠിച്ചൊരു കാലഘട്ടം ഈ സ്വപ്നം കണ്ടൊരു കാലഘട്ടമായിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം എൻ്റെ പേരൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. ഏതാ വണ്ടി എന്നൊക്കെ എൻ്റെ ഒരുമാതിരിപ്പെട്ട സ്റ്റോറിയും ഫോട്ടോസും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഏകദേശം അറിയാം. അപ്പം ഏതാ വണ്ടിയെന്നും എവിടെ നിന്ന് ഞാൻ എടുക്കുന്നതെന്നും അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വണ്ടി ഇതുവരെ എത്തിയില്ല. അവർ കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ചെയ്യാനായിട്ട് സർവീസ് സെൻറ്റർ വരെ പോയേക്കുവാണ്. അവിടെ തിരിച്ച് വന്നിട്ട് അവരിവിടെ വണ്ടി വെച്ച് മറ്റേ സാധാരണയൊക്കെ ചെയ്യുന്ന പോലെ പറയുകയാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ ഷോറൂമിൽ അവർ ചെയ്തേക്കുന്ന ആ ഒരു പ്രസൻറ്റേഷൻ, ആ ഒരു എല്ലാ ഷോറൂമിലും അവർ ഒരേപോലെ ആയിരിക്കും വരാണ് ഒരു പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്നത്. അതിപ്പം എന്തായാലും അവരുടെ ആക്സസറീസ് ആയാലും ഗിയേഴ്സ് ആയാലും ബൂട്ട്സ് ആയാലും ടീഷർട്ട്സ് ആയാലും ഹെൽമെറ്റ്സ് ആയാലും വണ്ടികളായാലും എല്ലാ ഷോറൂമിലും ഒരുപോലത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു ഷോറൂമിൽ ചെന്നാലും ഇതുപോലൊരു എന്താണ് അതിന് പറയുക, ഇതുപോലൊരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു മോട്ടോർ സൈക്കിൾ ഷോറൂം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ആണ്. അപ്പോൾ ഗായ്സ്, നമ്മൾ വണ്ടി എടുത്തു. ആദ്യത്തെ ഒരു ട്രയൽ റൺ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇൻട്രസ്റ്റൊക്കെ ഓടിക്കുന്നത്. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഞാൻ ഓടിച്ചൊരു 100 മീറ്റർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. നമ്മൾ അവിടെ നിന്നാണ് ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്. നമ്മൾ വന്ന് ഒന്ന് ഒരു ചെറിയ ഷോർട്ട് ഒക്കെ എടുക്കാനായിട്ട് അവിടം വരെ പോയി തിരിച്ച് വന്നു. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. പാരൻസ് ഉണ്ട് അവിടെ, അവരോടെ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. എനിക്ക് അത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നറിയാം. കാരണം ഞാൻ ഇച്ചിരി ടെൻഷനായിപ്പോയി, ഇച്ചിരി എക്സൈറ്റഡായിപ്പോയി. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്. എല്ലാവരുടെ സപ്പോർട്ട് വേണം നമുക്ക് ഇനി മുമ്പോട്ട്. ഒരുപാട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. അപ്പം ഇനിയും ഒരുപാട് റൈഡും കാര്യങ്ങളും നമുക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. യൂസർ എക്സ്പീരിയൻസ് എന്തായാലും ഞാനൊരു 1000 കിലോമീറ്ററിൽ 16 കിലോമീറ്ററിനുള്ളിലേക്ക് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എൻ്റെ അടുത്ത ദിവസം റൈഡുണ്ട് കുറുമ്പി ഹിൽസിൽ. അപ്പം അതിന് പോയിട്ട് ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.